ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാണ് സത്യം പറഞ്ഞാൽ എല്ലാ മുന്നണികൾക്കും ഒരു കീറാമുട്ടിയായി മാറുന്നത്. കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ഘടകകക്ഷികൾ നിറഞ്ഞ് കവിഞ്ഞത് കാരണം ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം എന്നറിയാൻ വയ്യാതെ സി പി എമ്മും ഇടതുപക്ഷവും കിടന്ന് നെട്ടോട്ട് മോടുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. തത്വമയി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഇനി സി പി എമ്മിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ സീറ്റ് വിഭജനം നടത്താൻ അവർക്ക് സാധിക്കട്ടെ. തീർച്ചയായും രാഷ്ട്രീയമല്ലേ, കോൺഗ്രസിലെ കാര്യം പറയാനേ ഇല്ല. കോൺഗ്രസിൽ ആരൊക്കെ മത്സരിക്കും, ലീഗിൽ ആരൊക്കെ മത്സരിക്കും, അല്ലെങ്കിൽ ഈ ഘടകകക്ഷികളിൽ ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം, കോൺഗ്രസ് അല്ല കാര്യങ്ങൾ നോക്കുന്നത്, ലീഗാണ് നോക്കുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വരെ ലീഗ് നിശ്ചയിക്കും എന്ന തരത്തിൽ ചില വാർത്തകളുണ്ട്. പല കോൺഗ്രസ് പ്രവർത്തകരും അസ്വസ്ഥരുമാണ്. പിന്നെ ഇവർക്ക് ഹൈക്കമാൻഡുണ്ട്. ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് വയ്ക്കുക, അല്ലെങ്കിൽ അത് അവരാണ് മത്സരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ലിസ്റ്റ് കൊടുത്താൽ അതെങ്ങനെ? കാരണം ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരാൾ നിൽക്കുന്നു, ആ വ്യക്തിക്ക് ആ മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ടോ എന്ന് മുകുൾ വാസ്നിക്കിനോ അല്ലെങ്കിൽ രൺദീപ് സിംഗ് സുർജേവാലയ്ക്കോ അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട മറ്റവർക്കോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും കൃത്യമായി അറിയണമെന്നില്ല. അവർ ഇവിടെ വന്ന് അതിൻ്റെ സ്റ്റഡിയൊന്നും നടത്തിയിട്ടുമില്ല. മാത്രമല്ല യു ഡി എഫ് സംവിധാനത്തിലാണ് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഇവർ കൊടുക്കുന്ന ലിസ്റ്റാണല്ലോ അംഗീകരിക്കുന്നത്. എന്തായാലും മുതിർന്ന കുറേ ആളുകളെ നിർത്തണം എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഇതല്ല, മുതിർന്നു എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്താണ്? നേതാക്കന്മാരുടെ മക്കളായാൽ മതിയോ, അല്ലെങ്കിൽ കുറേ കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചവരായാൽ മതിയോ, ഇനി ഡി സി സി പ്രസിഡന്റ് ആയാൽ മതിയോ, അല്ല ഇനി 70 വയസ്സ് കഴിഞ്ഞവർ മതിയോ, വേറൊന്നുമല്ല സാധാരണഗതിയിൽ കെ എസ് യുവിലൂടെ പ്രവർത്തിച്ച് സേവാദളിലൂടെ വളർന്നു വന്ന് യൂത്ത് കോൺഗ്രസ്സിലെത്തി തുടർന്ന് കോൺഗ്രസിൻ്റെ ആളായതാണോ? ഇതിൽ ഏതാണ് മുതിർന്നത് അല്ലെങ്കിൽ സീനിയർ ലീഡർ എന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. പലരും സ്ഥാനാർത്ഥി മോഹവുമായി ഓടി നടക്കുകയാണ്. അവരിൽ പലരും ഇപ്പോൾ എന്ത് വേണം എന്നറിയാൻ വയ്യാതെ മേലോട്ട് നോക്കി നിൽക്കുകയാണ് എന്നാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില ആളുകളാണ് ഈ വാർത്തകളൊക്കെ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കാര്യക്ഷമമാക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നേതാക്കൾ എന്നാണ് റിപ്പോർട്ട്. 4 തവണയിൽ കൂടുതൽ വിജയിച്ചവർ മാറി നിൽക്കണമെന്ന നിർദ്ദേശമാണ് ഇത്തവണ നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുതിർന്നവർ എന്ന് പറയുന്ന സമൂഹത്തിൽപ്പെട്ടവർ, 4-5 തവണ മത്സരിച്ച് ജയിച്ചവർ, നമ്മുടെ കെ സി ജോസഫ് 8 പ്രാവശ്യം ജയിച്ചയാളാണ്, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എത്ര പ്രാവശ്യം ജയിച്ചയാളാണ്, അങ്ങനെ എത്രയോ പേരുണ്ട് ഇവർക്ക്. ഇത്തവണ മത്സരരംഗത്തുള്ളവരിൽ ബഹുഭൂരിപക്ഷവും 4 തവണയിൽ കൂടുതൽ വിജയിച്ചവരാണ്. എന്നാൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഈ മാനദണ്ഡത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ മുതിർന്നവരുടെ പട്ടികയിൽ ഇടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചില നേതാക്കൾ ഓടി നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പുറമെ കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയും ചർച്ചയായതായിട്ടാണ് വിവരം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, പാലക്കാട് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണം എന്ന ശക്തമായ ആവശ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇപ്പോൾ പുനഃസംഘടന വേണ്ട എന്ന നിലപാടാണ് സംസ്ഥാനത്തെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. പക്ഷേ ഡി സി സി പുനഃസംഘടനയിൽ മാറ്റമില്ല എന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഹൈക്കമാൻഡിൻ്റെ ചില നിർദ്ദേശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. മികച്ച പ്രതിച്ഛായയും പിന്തുണയും ഉള്ളവരെ സ്ഥാനാർത്ഥിയാക്കണം. 2 തവണ തോറ്റവർക്കും 4 തവണ വിജയിച്ചവർക്കും സീറ്റില്ല. എം പിമാരെ മത്സരിപ്പിക്കില്ല. എന്നാൽ സ്വന്തം ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 2 സ്ഥാനാർത്ഥികളുടെ പേര് വേണമെങ്കിൽ എം പിമാർക്ക് നിർദ്ദേശിക്കാം. അയ്യോ, കഷ്ടമായി പോയി കേട്ടോ. പലരും എം പി സ്ഥാനം രാജിവെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരാനുള്ള സാധ്യത ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഹൈക്കമാൻഡ് ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ വെച്ചത്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റവരെ പരിഗണിക്കില്ല. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സാമുദായിക സമവാക്യം പൂർണ്ണമായി ഉറപ്പാക്കണം. അതാണ് അവരുടെ ഹൈലൈറ്റ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ കാര്യം ചെയ്യുകയോ ജനങ്ങളിൽ ഒരാളായി മാറി നിയമസഭയിലെത്തുകയോ ഒന്നുമല്ല, സാമുദായികമായൊരു സന്തുലനം പാലിക്കണം എന്നുള്ളതാണ്. യുവാക്കളുടെയും വനിതകളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം, അത് തീർച്ചയായിട്ടും വേണം. ഓരോ ജില്ലയിലും ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥാനാർത്ഥി മോഹവും അതുപോലെ മന്ത്രിമോഹവും ഒക്കെയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പലർക്കും ഈ നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുതിർന്നവർ എന്നതിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. സ്ഥാനാർത്ഥികൾ ആരായാലും എന്തൊക്കെയായാലും ശരി, ഈ ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ ജയിക്കൂ. ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഇത്തരം ചിങ്കോത്തം കളിച്ച് നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഇവർക്കൊക്കെ ആര് വോട്ട് ചെയ്യാൻ എന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി ഈ ഇലക്ഷൻ്റെ കംപ്ലീറ്റ് ചുമതലയും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അത് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹമാണ് അതിന് യോഗ്യൻ തീർച്ചയായിട്ടും. അപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചിരിക്കുന്നത് വെറുതെ ആവുമോ എന്ന ഒരു അങ്കലാപ്പ് മാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ മനസ്സിലുണ്ടോ എന്ന ചോദ്യവും ഇവിടെ വരുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രി കുപ്പായം പലരും തയ്ച്ചിരിപ്പുണ്ട്, എന്താകുമെന്നറിയില്ല. അല്ല, മുന്നണി ജയിച്ചെങ്കിലല്ലേ മുഖ്യമന്ത്രി ആവുകയുള്ളൂ. നോക്കാം നമുക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.